സന്ദർശിക്കുകയായിരുന്നു അന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ആ ക്യാമ്പ് ഈ രാജാവ് സന്ദർശിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള പട്ടാളക്കാർ താമസിക്കുന്ന എല്ലാ കൂടാരങ്ങളുടെയും ലൈറ്റ് അണഞ്ഞു എന്നാൽ ഒരു കൂടാരത്തിൽ മാത്രം അദ്ദേഹം പ്രകാശം കണ്ടു ഒരു കൂടാരത്തിൻ്റെ മാത്രം ലൈറ്റ് അണഞ്ഞിട്ടില്ല ഇപ്പോൾ രാജാവിൻ്റെ ഉള്ളിൽ ആകാംക്ഷയായി എന്തുകൊണ്ടാണ് ആ കൂടാരത്തിൽ മാത്രം ലൈറ്റ് അണയാത്തത് ഈ മനുഷ്യൻ എന്ത് ചെയ്തു നടന്ന് ആ കൂടാരത്തിനടുത്ത് എത്തി കൂടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കാണുന്ന കാഴ്ച ആ കൂടാരത്തിൽ താമസിക്കുന്ന പടയാളി അദ്ദേഹം എന്തോ എഴുതുകയായിരുന്നു എഴുതുന്നതിനിടയിൽ ആ മനുഷ്യൻ ഉറങ്ങിപ്പോയി ആ ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ ഇരുന്ന് ഉറങ്ങുന്ന ആ മനുഷ്യന് ലൈറ്റ് അണക്കുവാനായിട്ട് സാധിച്ചില്ല രാജാവ് ഈ മനുഷ്യൻ എഴുതുന്ന പേപ്പറിലേക്ക് നോക്കുകയാണ് പേപ്പറിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത വലിയ കടബാധ്യതയുടെ നീണ്ട ലിസ്റ്റാണ് ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥമെന്താ മരണം വരെ പട്ടാളത്തിൽ അധ്വാനിച്ചാലും ഇദ്ദേഹത്തിൻ്റെ കടം തീരുകയില്ല അത്രയും വലിയ ബാധ്യതയുടെ താഴെ ഈ മനുഷ്യനൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ട് ആ വാചകം ഇപ്രകാരമാണ് കടം ആര് വീട്ടും ഈ കടം ആര് വീട്ടും ഇത്രയും ആയപ്പോഴേക്കും ആ മനുഷ്യൻ ഉറങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ രാജാവ് ലൈറ്റ് അണച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് താൻ എഴുതുന്നതിനിടയിൽ ഉറങ്ങിപ്പോയ വിവരം അദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹം ഉറക്കച്ചവയോടെ കണ്ണ് തിരുമിക്കൊണ്ട് തൻ്റെ പേപ്പറിലേക്ക് ഒരിക്കൽ കൂടി നോക്കുകയാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു താൻ എഴുതി ചേർക്കാത്തത് എന്തോ ആരോ എഴുതി ചേർത്തിരിക്കുന്നു അദ്ദേഹം ആ പേപ്പറിൻ്റെ താഴെ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താ ഈ കടം ആര് വീട്ടും എന്നതിൻ്റെ താഴെ അദ്ദേഹം കണ്ടത് ഒരു ഒപ്പാണ് ആരുടെ ഒപ്പ നെപ്പോളിയൻ എന്ന തൻ്റെ രാജാവിൻ്റെ ഒപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ താഴെ ഇതാ അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചു ആ പടയാളി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നീണ്ട ലിസ്റ്റിന് താഴെ ഒരു ദൈവം ഒപ്പുവെക്കുന്ന രാത്രിയാണ് ഹാലലൂയ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ ഹാലലീയ ഹാലലീയ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുടെ താഴെ ഒരു ദൈവം മറുപടിയായിട്ട് വരുന്ന രാത്രിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആയിരിക്കുന്ന കൂടാരങ്ങൾ ഉണ്ടല്ലോ നമ്മളൊക്കെ ആയിരിക്കുന്ന ഭവനങ്ങളുണ്ടല്ലോ ഈ കൂടാരത്തെ രൂപപ്പെടുത്തിയത് ആരാണ് ഈ കൂടാരത്തെ രൂപപ്പെടുത്തിയത് ആരാണ് എന്തിനാണ് ദൈവം ലോകത്തിൽ കുടുംബം എന്ന സംവിധാനം രൂപപ്പെടുത്തിയത് പക്ഷികള് മൃഗങ്ങള് മറ്റ് ജീവജാലങ്ങള് അപ്പനും അമ്മയും മക്കളും എന്ന ക്രമത്തിലല്ല താമസിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പൂച്ചയോ പട്ടിയോ മറ്റ് ജീവജാലങ്ങളോ അവര് കുടുംബമായിട്ട് താമസിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഇടവന്നിട്ടുണ്ടോ ലോകത്തിൽ കുടുംബോ

ഭൂകമ്പമുണ്ടാകുന്നതിന് കാരണം കുടുംബത്തിൽ താമസിക്കുന്നവർക്ക് കുടുംബത്തെ രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നം സ്വപ്നമിനിയും തിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവര് ലോകത്തില് ദൈവം രൂപപ്പെടുത്തിയ ആദ്യത്തെ കുടുംബം ആദ്യ മാതാപിതാക്കന്മാരുടെ കുടുംബം ആദത്തിൻ്റെയും ഹവയുടെയും കുടുംബം ലോകത്തിലെ ആദ്യ കുടുംബം ആ കുടുംബത്തിൻ്റെ അനുസരണക്കേടിലൂടെ ലോകത്തിലേക്ക് പാപം കടന്നു വന്നു ശാപം കടന്നു വന്നു മരണം കടന്നു വന്നു ലോകത്തിലേക്ക് പാപം കടന്നു വരുവാൻ ലോകം ശപിക്കപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ മരണമുണ്ടാകുവാൻ കാരണം ഒരു കുടുംബത്തിൻ്റെ അനുസരണക്കേടാ അതുകൊണ്ട് തന്നെ ലോകത്തെ വീണ്ടെടുക്കുവാൻ ദൈവം മറ്റൊരു കുടുംബത്തെ രൂപപ്പെടുത്തി ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് നസ്രത്തിലെ തിരി കുടുംബമാണ് കൈകളടി ചീച്ചിക്ക് നന്ദി പറഞ്ഞേ ഹാലെ എന്റെയും നിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം ലോകത്തിൽ ഒരുക്കിയ രക്ഷയുടെ കുടുംബമാണ് നസ്രത്തിലെ തിരി കുടുംബം ഇനിയും ഒരു ചോദ്യമുണ്ട് നമ്മുടെ കുടുംബം ആദ്യ കുടുംബത്തിന്റെ തുടർച്ചയാണോ രണ്ടാമത്തെ കുടുംബത്തിന്റെ തുടർച്ചയാണോ ചോദ്യം ആവർത്തിക്കട്ടെ നമ്മുടെ കുടുംബം ആദ്യത്തെ കുടുംബത്തിന്റെ തുടർച്ചയാണോ രണ്ടാമത്തെ കുടുംബത്തിന്റെ തുടർച്ചയാണോ എന്താ നിങ്ങളുടെ മറുപടി ആദ്യ കുടുംബത്തിന്റെ തുടർച്ചയാണെന്ന് പറയുന്നവരൊന്ന് കൈയീർത്തിക്ക് പാവം സിസ്റ്ററും സിസ്റ്ററിന്റെ അടുത്തിരിക്കുന്ന കുട്ടിയും മാത്രമാണ് കൈ ഉയർത്തുന്നത് അല്ലേ രണ്ടുപേര് മാത്രം പറയുകയാണ് ഞങ്ങളുടെ കുടുംബം ആദ്യ കുടുംബത്തിൻ്റെ തുടർച്ചയാണെന്ന് ഇനി എൻ്റെ കുടുംബം രണ്ടാമത്തെ കുടുംബത്തിൻ്റെ തുടർച്ചയാണെന്ന് പറയുന്നവർ കൈ ഉയർത്തിക്കേ അവിടെ രണ്ട് പേര് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പേര് മാത്രം കൈയേർത്തുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബം ഇപ്പോൾ പൊട്ടിമുളച്ച കുടുംബമാണ് ആദ്യത്തെ കുടുംബത്തോടും ബന്ധമില്ല രണ്ടാമത്തെ കുടുംബത്തോടും ബന്ധമില്ല എന്നാൽ ഇവിടെയുള്ള രണ്ടുപേർ ആദ്യ കുടുംബത്തിൻ്റെ തുടർച്ചയും രണ്ട് പേര് രണ്ടാമത്തെ കുടുംബത്തിൻ്റെ തുടർച്ചയും ഹാലലീയ പറഞ്ഞേ ഹാലലീയ എന്താണ് ആദ്യ കുടുംബത്തിന്റെ പ്രത്യേകത ആദ്യ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പൻ അനുസരണക്കേട് കാണിച്ചു അമ്മ അനുസരണക്കേട് കാണിച്ചു മക്കള് അനുസരണക്കേട് കാണിച്ചു എന്നാൽ രണ്ടാമത്തെ കുടുംബത്തിന്റെ പ്രത്യേകത എന്താ അപ്പനും അമ്മയും മകനും അനുസരിക്കുവാൻ തയ്യാറായി വീണ്ടും ചോദിക്കുക നിങ്ങളുടെ കുടുംബം ആദ്യ കുടുംബത്തിന്റെ തുടർച്ചയാണോ അതോ രണ്ടാമത്തെ കുടുംബത്തിന്റെ തുടർച്ചയാണോ എന്റെ കർത്താവേ ഈ നാട്ടിൽ വികാരി വെച്ചാൽ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് താമസിക്കാൻ പോവുകയാണ് എന്താ കാരണമെന്നറിയാവോ ഇവിടെയുള്ളവരുടെ അനുസരണമുണ്ടല്ലോ അല്ലേ എന്ന അനുസരണമാ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് നാദ എന്നാണ് ഇനി ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നതോ പ്രിയേ ആ വിളി കേൾക്കാൻ തന്നെ എന്നാ മനോഹരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സകല കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ ഇനിയും ആദ്യ കുടുംബത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടില്ല ആദ്യ കുടുംബത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ രക്ഷ വേണോ കുടുംബത്തിൽ സമാധാനം വേണോ കുടുംബത്തിൽ സന്തോഷം വേണോ പ്രിയപ്പെട്ടവരെ നമ്മൾ രണ്ടാമത്തെ കുടുംബത്തിലേക്ക് പ്രവേശിക്കണം രണ്ടാമത്തെ കുടുംബത്തിലേക്ക് പ്രവേശിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് പല കുടുംബങ്ങളും നമ്മുടെയൊക്കെ വീടുകളൊന്നു ഓർത്തു നോക്കിക്കേ ചില കുടുംബങ്ങള് സിനിമ തിയേറ്ററിന് തുല്യ ചില കുടുംബങ്ങളുടെ പ്രത്യേകത അതൊരു മിനി തിയേറ്ററ വീട്ടിലൊരു ഹോം തിയേറ്റർ അല്ലേ നല്ല ഹൈടെക് സംവിധാനത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ പ്രത്യേകത എന്നറിയാവോ വീട്ടില് ടി വി ഓൺ ചെയ്താൽ പ്രത്യേകിച്ച് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും ടൈം അനുസരിച്ച് പരിപാടി എല്ലാവർക്കും ഉണ്ട് ചാനല് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ചാനലാ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർട്ടൂൺ ചാനലാണ് പണ്ടത്തെ അമ്മമാരുടെ പ്രത്യേകത എന്താ ഒരു വീട്ടിൽ എട്ടും പത്തും കുട്ടികളുണ്ടാകും ഒരു കൊച്ചിനെ എളിയിൽ വെച്ചുകൊണ്ടായിരിക്കും അരിയിടിക്കുന്നത് ഒരു കൊച്ചിനെ തോളിൽ തൂക്കിയിട്ടിട്ടായിരിക്കും അരക്കുന്നത് അലക്കുമ്പോഴും ആരെങ്കിലും എളിയിലുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ വളരെ മനോഹരമായിട്ട് എട്ടും പത്തും പേരെ വളരെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു പാരമ്പര്യം പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ ഇന്നൊരു വീട്ടിൽ ഒന്നല്ലെങ്കിൽ രണ്ട് പേരാണ് ഉള്ളത് ഒന്നല്ലെങ്കിൽ രണ്ട് പേരുണ്ട് അവരെ മേയിക്കാനായിട്ട് അപ്പന് സാധിക്കുന്നില്ല അമ്മയ്ക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് എന്താ പറയണത് കാർട്ടൂൺ ചാനൽ ഓൺ ചെയ്തിട്ട് ആ ചാനലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊച്ചിനെ എറിഞ്ഞിട്ടാൽ വൈകുന്നേരം വരെ ആ കൊച്ച് അവിടെ നിന്ന് എന്താ പറയണത് എഴുന്നേറ്റ് പോരത്തില്ല ഇരുന്ന് കാണും നിന്ന് കാണും തല കുത്തി നിന്ന് അവൻ അത് കണ്ടുകൊണ്ടിരിക്കും ഒന്ന് ഓർത്ത് നോക്കുകയേ അങ്ങനെ കുട്ടികൾ കാട്ടുണ്ട ബന്ധനത്തില് ചെറുപ്പക്കാര് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവര് മ്യൂസിക് ചാനലുകള് സ്പോർട്സ് ചാനലുകള് അതുമല്ലെങ്കിൽ മൂവി അങ്ങനെയുള്ള പരിപാടികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ അപ്പന്മാർക്കുമുണ്ട് ചാനൽ എന്താണ് അപ്പന്മാരുടെ ചാനല് അപ്പന്മാരുടെ ചാനല് ന്യൂസ് ചാനലാണ് എന്താണ് ന്യൂസ് എന്നറിയാവോ അവിടെ ഒരു പൂച്ച വട്ടം ചാടി അവിടെ ഒരു പൂച്ച വട്ടം ചാടി അത് ന്യൂസ് ആയിട്ട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് വാർത്ത അവതരിപ്പിച്ചു കൊണ്ടിരിക്കുക അവതാരകൻ ആ സ്ഥലത്ത് ചെന്നിട്ട് അതുവഴി നടന്നു പോകുന്നവരെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും ഈ പൂച്ച വട്ടം ചാടിയതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം ഏതോ ഒരു പൂച്ച അവിടെ വട്ടം ചാടിയതിന് വഴിയെ പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് അവൻ്റെ അഭിപ്രായം കേട്ടിട്ട് അപ്പന്മാർക്ക് എന്ത് കിട്ടാനാ പക്ഷെ അപ്പന്മാർ അവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല ഇനിയും അമ്മമാർക്കുമുണ്ട് ചാനല് എന്താ അമ്മമാരുടെ പരിപാടി എന്താണ് ആ സീരിയൽ സീരിയൽ കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ നിങ്ങളൊന്നും മനസമാധാനത്തോടെ മരിക്കുകയില്ല എന്താ കാരണം നിങ്ങൾ മരിച്ചാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ തീരത്തില്ല കഥ അറിഞ്ഞിട്ട് മരിക്കാന്ന് വെച്ചാൽ മരണം വരെ മാറ്റി വെക്കേണ്ടി വരും കാരണം എന്താ അവൻ വാതിൽ ചവിട്ടി തുറന്നു തുടരും അവൻ വാതിൽ ചവിട്ടി തുറന്നു തുടരും എന്റെ ദൈവമേ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ടെൻഷൻ അടിച്ച് പെൻഷൻ പറ്റി പിറ്റേ ദിവസം എന്താ സംഭവിച്ചതെന്നറിയാമോ അവൻ വാതിൽ ചവിട്ടി തുറന്ന് നടന്നുപോയി അവൻ നടന്നു പോകാൻ വേണ്ടി നമ്മൾ ടെൻഷൻ അടിച്ച് പെൻഷൻ പറ്റി ഒന്ന് ഓർത്ത് നോക്കിക്കേ ഓരോ തവണയും സീരിയൽ അവസാനിക്കുമ്പോ ഒരു ആകാംക്ഷ ഉള്ളിൽ ജനിപ്പിച്ചിട്ട് അവരത് നിർത്തുമ്പോ നിങ്ങൾ മരിച്ചാല് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ തീരുകയില്ല ചോദ്യമിത നിങ്ങളുടെ കുടുംബം ഒരു സിനിമ തിയേറ്റർ നിങ്ങളുടെ വീട്ടിൽ എത്രാമത്തെ റിമോട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വീട്ടിൽ ഒരു ടി വിമുണ്ട് ഒരു റിമോട്ടുമുണ്ട് നാല് പേരുമുണ്ട് ഒന്ന് ഓർത്തു നോക്കിക്കേ ഇനി വേറെ ചില വീടുകൾ സ്പോർട്സ് നടക്കുന്ന സ്ഥലങ്ങൾക്ക് തുല്യമാണ് മറ്റു ചില ഭവനങ്ങൾ മദ്യഷാപ്പിന് തുല്യമാണ് എന്താ മദ്യഷാപ്പിൻ്റെ പ്രത്യേകത വീട്ടിൽ ഓരോരുത്തരും ഇങ്ങനെ എന്താ പറയണത് ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ എല്ലാത്തിനും മദ്യമില്ലാത്ത ഒരു പരിപാടിയില്ല ഇങ്ങനെ നമ്മുടെയൊക്കെ വീടിനെ വീടിൻ്റെ അവസ്ഥകൾ ഇങ്ങനെ പല 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 പ്രത്യേകതകൾ പല ഭവനങ്ങളിലും ഉണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കുന്നവരോട് ഒരു ചോദ്യമുണ്ട് എന്താണ് യേശുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താ ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ട് ആരും പറയാത്ത ഒരു മറുപടി ഈ ഇടവകയിൽ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ ഉള്ളവരാ അല്ലേ വലിയ വലിയ ബൈബിൾ പഠിതാക്കളൊക്കെ ഉള്ള ഒരു ഇടവകയാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് യേശുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത ഉത്തരം പറയുന്നവർക്ക് വിശുദ്ധ നാട്ടിലേക്ക് ഒരു തീർത്ഥാടനം എന്താണ് യേശുവിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ യേശുവിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത കർത്താവേ എന്താ യേശുവിന്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ബ്രദറെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും അല്ലേ എന്താ യേശുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന വേടെന്താണ് യേശുവിൻ്റെ കുടുംബം തിരി എന്താണ് യേശുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത സ്നേഹമുള്ള കുടുംബം ത്യാഗമുള്ള കുടുംബം അനുസരിക്കുന്ന കുടുംബം വിശുദ്ധിയുള്ള കുടുംബം ഹാലേ ലീയ പറഞ്ഞേ ഹാലേ ലീയ ഹാലേ ലീയ മത്തായി എഴുതിയ സുവിശേഷത്തില് ഇരുപത്തി ഒന്നാം അധ്യായത്തില് യേശുവിൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നത് എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ കുടുംബം ഒരു പ്രാർത്ഥനാലയമായിരുന്നു ഒരു പ്രാർത്ഥനാലയമായിരുന്നു ആ കുടുംബത്തിൽ നിന്ന് രാവിലെ പ്രഭാത പ്രാർത്ഥന ഉച്ചയ്ക്ക് മധ്യാഹ്ന പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന ജാഗരണ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു പല ഭവനങ്ങളിലും തിരക്ക് വർദ്ധിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ സമയമൊക്കെ അങ്ങോട്ട് കുറയാൻ തുടങ്ങി ഒന്ന് ഓർത്തു നോക്കിക്കേ ജോലിക്ക് പോകുന്ന മാതാപിതാക്കന്മാരും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുമൊക്കെ വീട്ടില് പ്രധാനമായിട്ട് ഒരുമിച്ച് കൂടുന്നത് എല്ലാ ദിവസവും എന്തിനു വേണ്ടിയാ അപ്പനും അമ്മയും മക്കളുമെല്ലാം ഒരുമിച്ച് എവിടെയാണ് കൂടുന്നത് എവിടെയാ ഊണ് കഴിക്കാനാ ഊണിനെ കുറിച്ചൊരു വിവരം മാത്രമേ ഉള്ളോ എന്തിനാ വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് ചേരുന്നത് ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ ഇടവകയിൽ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് കൈകീർത്തിക്കേ ഹാലേ ലീയ പറഞ്ഞേ ഹാലേ ലീയ ഹാലേ ലീയ അങ്ങോട്ടും നോക്കരുത് ഇങ്ങോട്ടും നോക്കരുത് ചില വീടുകളുണ്ട് പ്രാർത്ഥന തുടങ്ങുന്നതും കാണാം അപ്പൻ പുറത്തേക്ക് പോകുന്നതും കാണാം അതുവരെ വീട്ടിലുണ്ടായ അപ്പനാ അതുവരെ വീട്ടിലുണ്ടായ അപ്പനാ പ്രാർത്ഥന തുടങ്ങി ഫോണും പിടിച്ച് അപ്പൻ പുറത്തേക്ക് പോകുകയ അങ്ങനെ ഒരു അപ്പൻ ഒരു കാലത്ത് ജീവിച്ചിരുന്നു എല്ലാ ദിവസവും സായാഹ്നങ്ങളിൽ വീട്ടില് കുടുംബാംഗങ്ങൾ പ്രാർത്ഥന തുടങ്ങാൻ ഒരുങ്ങുമ്പോ അപ്പൻ പുറത്തേക്ക് പോകും എന്തിനാ അപ്പൻ പുറത്തേക്ക് അറിയാവോ ആ വീടിന്റെ മുമ്പില് ഒരു തെങ്ങ് ചെത്താൻ കൊടുത്തിട്ടുണ്ട് അപ്പനങ്ങനെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും ഇഷ്ടമല്ല കുറെക്കൂടി മുകളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ആ അപ്പൻ ഇഷ്ടം അതുകൊണ്ട് എന്തു ചെയ്യും കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോൾ അപ്പൻ തെങ്ങിൻ്റെ മുകളിൽ കയറി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും എന്താണ് അപ്പൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ചെത്തുകളില് കുടിച്ചിട്ട് ഒരു മുറിവീടിയും വലിച്ച് കുറേ നേരം ആഘോഷിച്ചിട്ടാണ് അപ്പൻ തെങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്നത് എല്ലാ ദിവസവും പതിവ് പോലെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൻറെ തെങ്ങ് കയറ്റം ഒരു നാള് ഈ അപ്പൻ തെങ്ങിൽ കയറി കള്ളം കുടിച്ചിട്ട് ഇറങ്ങി വരുമ്പോ തെങ്ങിന്റെ നടുക്ക് വെച്ച് ഒരു കൂടിക്കാഴ്ച അപ്പൻ ഇറങ്ങി വരുന്നു മൂത്തമോൻ കയറി വരുന്നു എങ്ങനെ അപ്പൻ ഇറങ്ങി വരുന്നു മൂത്തമോൻ കയറി വരുന്നു അപ്പൻ ചോദിച്ചു എങ്ങോട്ട് പോണടാ അവൻ പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു സ്തുതി തരാൻ വേണ്ടി വന്നതാ അതുകൊണ്ട് ഇവിടെ തെങ്ങിക്കേറുന്ന ഏതെങ്കിലും അപ്പന്മാരുണ്ടെങ്കിൽ ഓർത്തോ പിന്നാലെ സ്തുതിയുമായിട്ട് ചിലര് വരുന്നുണ്ട് സ്തുതിയുമായിട്ട് ചിലര് വരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മമാരും ഒട്ടും വ്യത്യസ്തരല്ല എന്താ അമ്മമാരുടെ പ്രത്യേകത അമ്മ മക്കളെ വിളിച്ചിട്ട് പറയും മക്കളെ നിങ്ങളങ്ങോട്ട് തുടങ്ങിയേര് ഞാൻ ഈ ദോശ തിരിച്ചിട്ടിട്ട് വരാം അമ്മ ദോശ തിരിച്ചിടാൻ പോയപ്പോൾ മൂത്തവൻ അമ്മേനെ സഹായിക്കാൻ വന്നിരിക്കുകയാണ് എന്തായ സഹായം എന്നറിയാവോ ചുടുന്ന ദോശയിൽ ഒന്നുപോലും പാഴായി പോകാതെ അവൻ വായിലേക്ക് ഇങ്ങനെ പ്ലേറ്റിലേക്ക് പോലും പോകുന്നില്ല വായും വിളിച്ച ഇരിക്കുന്നത് ഇങ്ങനെ ഇവൻ സഹായിച്ച വീട്ടിലാർക്കും ഉണ്ടാകത്തില്ല അതുകൊണ്ട് അമ്മ എന്തു ചെയ്തു അവനെ മാറ്റുകയും ചെയ്യണം പ്രാർത്ഥന നടക്കുകയും ചെയ്യണം അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു മോനെ നീ പോയി സകല വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലിയിട്ട് വാ അതാവുമ്പോൾ കുറെ കഴിയാതെ അവൻ വരത്തില്ല അവനോ പോയതുപോലെ തന്നെ തിരിച്ചു വന്നു അമ്മ ചോദിച്ചു ഡാ നീ പ്രാർത്ഥിച്ചില്ലേ അവൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എന്നതാണാ പ്രാർത്ഥിച്ചത് ഈ പേജിലുള്ള വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അടുത്ത പേജിലുള്ള വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ പുസ്തകത്തിലുള്ളതും ഇല്ലാത്തതുമായ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇങ്ങനെ പോകുന്നു അപ്പൻ്റെ പ്രാർത്ഥന അമ്മയുടെ പ്രാർത്ഥന മക്കളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു ഒന്ന് എല്ലാവരും പറഞ്ഞേ വലതു ഉയർത്തി പറഞ്ഞേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ദൈവ ഭക്തിയുള്ള കുടുംബം ദൈവ വചനത്തോട് ബന്ധമുള്ള കുടുംബം അവർക്ക് ഒരുമിച്ച് നിലനിൽക്കുവാനായിട്ട് സാധിക്കും ഹാലലിയ കൈകൾ താഴ്ത്തിടാം ഹാലലിയ പറഞ്ഞേ ഈശോ പറഞ്ഞല്ലോ രണ്ട് പേര് വീട് പണിതതിനെ കുറിച്ച് അല്ലേ പേര് വീട് പണിതു എവിടെയൊക്കെയാ വീട് പണിതത് ഒരുവൻ പാറപ്പുറത്ത് വീട് പണിതു വേറൊരുവൻ മണൽപ്പുറത്ത് വീട് പണിതു ഒരുവൻ പാറപ്പുറത്ത് വീട് പണിതു വേറൊരുവൻ മണൽപ്പുറത്ത് വീട് പണിതു ഈ രണ്ട് വീടും രണ്ട് സ്ഥലത്താണ് പണിയപ്പെട്ടിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് വീടും നേരിട്ടത് ഒരൊറ്റ പ്രശ്നമാണ് ഒരൊറ്റ പ്രശ്നമാണ് എന്താണ് ഈ ഭവനം നേരിട്ട പ്രശ്നം രണ്ട് വീടും നേരിട്ട പ്രശ്നം എന്താ കാറ്റൂതി മഴ പെയ്യും പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതിയപ്പോ മഴ പെയ്തപ്പോ വെള്ളപ്പൊക്കമുണ്ടായപ്പോ മണൽപ്പുറത്തെ ഭവനം അതിനോടൊപ്പം ഒലിച്ചുപോയി എന്നാൽ പ്രിയപ്പെട്ടവരെ പാറമേൽ പണിത ഭവനം ഉറച്ചു നിന്നു ഇതാ രണ്ടു പേര് വീട് പണിതു ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയാ ദൈവവചനമനുസരിക്കുന്നവരാ ദൈവവചനം സ്വീകരിക്കുന്നവരാ പ്രാർത്ഥിക്കുന്നവരാ അവര് പാറമേൽ ഭവനം പണിതവർക്ക് തുല്യ എന്താണ് അവരുടെ പ്രത്യേകത അവരുടെ കുടുംബത്തിനു നേരെ പ്രശ്നങ്ങളുടെ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുമ്പോ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോ നിന്റെ വീട് പാറമേൽ പണിത ഭവനമാണെങ്കിൽ ഒരു കൊടുങ്കാറ്റിനും ഒരു സുനാമിക്കും നിന്റെ കുടുംബത്തെ തകർക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ വിശ്വാസം എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ കുടുംബത്തെ പണിയുന്നില്ലെങ്കിൽ വചനത്തോട് ബന്ധമില്ലെങ്കിൽ പ്രാർത്ഥനയോട് ബന്ധമില്ലെങ്കിൽ നീ പണിതിരിക്കുന്ന കൊട്ടാരം മണൽപ്പുറത്ത ഒരു ചെറിയ കാറ്റ് വീശിയാൽ മതി നമ്മുടെ കുടുംബം തകർന്ന് തരിപ്പണമാകും എത്രയോ കുടുംബങ്ങളാ ഈ ലോകത്തിന്റെ തിരമാലകളിൽ പെറ്റ് തകർന്ന് ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് എത്രയോ കുടുംബങ്ങളാ തകർന്ന് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ തകർച്ചക്ക് കാരണം നമ്മൾ പറയും നീ ഈ വീട്ടിൽ വന്ന് കേറിയപ്പം മുതൽ ഈ കുടുംബം തകർന്നെന്ന് ഇതെന്താണ് കുടുംബം തകർക്കുന്ന ആയിട്ടാണോ വീട്ടിലേക്ക് വന്നത് ഒരിക്കലുമില്ല നമ്മൾ മറ്റുള്ളവർക്ക് നേരെ വിരല് ചൂണ്ടുമോ ഇതിന്റെ അടിസ്ഥാന കാരണമെന്താ വീട് ത് മണൽപ്പുറത്ത് മണൽപ്പുറത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്ന കുടുംബമായി മാറണം അബ്രഹാത്തിന്റെ കുടുംബം ഇസഹാക്കിന്റെ കുടുംബം യാക്കോബിന്റെ കുടുംബം ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന കുടുംബങ്ങളായിരുന്നു ഒരു വലതീർത്തി പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ ഹാലലിയ ഉച്ചതി എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ വീട്ടില് മാതാപിതാക്കന്മാരെയും മക്കളെയും ഒരുമിച്ച് ചേർക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബ പ്രാർത്ഥന ഒന്ന് തിരിഞ്ഞു നോക്കുകയെ നിന്റെ കുടുംബ തകർച്ചയുടെ കാരണം എന്ന് മൊബൈൽ ഫോണും പിടിച്ച് നീ ഇരിക്കാൻ തുടങ്ങിയോ എന്ന് നീ ഇന്റർനെറ്റിന്റെ മുമ്പിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയോ ദൈവവചനത്തോട് ബന്ധമില്ലാതെ പ്രാർത്ഥനയോട് ബന്ധമില്ലാതെ കൂതാശയിൽ നിന്ന് അകന്ന് മീഡിയയുടെ ബന്ധനത്തിൽപ്പെട്ട് നിന്റെ സമയം ദൈവത്തിൽ നിന്ന് നീ മാറ്റിയപ്പോൾ നീ മണൽപ്പുറത്ത് ഭവനം പണിത അവസ്ഥയ്ക്ക് കാരണമായി മാറി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ബൈബിൾ വായനയുടെ ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ നമ്മൾ ഭവനം പണിയണം എല്ലാവരും പറഞ്ഞേ ഹാല ലൂയ ഉച്ച അടുത്ത ചോദ്യം മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ച് അവരെ കൂട്ടുന്ന രണ്ടാമത്തെ ഘടകമെന്താ രണ്ടാമത്തെ ഘടകം എന്താ ആ ഭക്ഷണമേശ ഭക്ഷണമേശ അല്ലേ ജോലിക്ക് പോയവരും പഠിക്കാൻ പോയവരും പുറത്തു പോയവരും ഒക്കെ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ഏറ്റും വട്ടമേശ സമ്മേളനം കണക്കിരിക്കുന്നൊരു രംഗമുണ്ട് ഒരു ഇരുപത് വർഷം മുമ്പ് ഇവിടെയുള്ള മാതാപിതാക്കന്മാരൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണേ ഇരുപത് വർഷം മുമ്പുള്ള ഭക്ഷണം കഴിക്കൽ എങ്ങനെയായിരുന്നു അല്ലേ അന്ന് നമുക്ക് ഭക്ഷണമേശ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല എന്താ കാരണമെന്ന് ചോദിച്ചാൽ പല ഭവനങ്ങളിലും മേശയില്ല പകരം എന്താ ഉള്ളത് പായയാണുള്ളത് ഒരു പായ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുക എന്നിട്ട് അപ്പനും അമ്മയും മക്കളും വട്ടത്തിലിരിക്കുന്നു ചട്ടിയും കലവും പെട്ടിയും പ്രമാണവും വട്ടത്തിന് നടുവിൽ വട്ടത്തിലിരിക്കുന്നവരുടെ നടുക്ക് എല്ലാത്തരം ചട്ടിയുമുണ്ട് അല്ലേ ഓരോ ദിവസവും സ്പെഷ്യലാ ഇന്ന് ഉപ്പുമുളകാണെങ്കിൽ നാളെ ചമ്മന്തി മറ്റന്നാള് എന്താ പറയണത് ചുട്ട മീന് അല്ലെങ്കിൽ പപ്പടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നേ ഉള്ളൂ ഒന്ന് ഓർത്തോക്കുക ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ അമ്മ ആദ്യത്തെ ഉദ്ഘാടനം അപ്പൻ്റെ പാത്രത്തിലേക്ക് അപ്പൻ്റെ പാത്രത്തിലേക്ക് രണ്ടാമത്തെ ഉദ്ഘാടനം അപ്പൻ ഉണ്ടയായിട്ട് ഉരുട്ടി കൊച്ചിൻ്റെ വായിലേക്ക് അല്ലേ കറിയുടെ ടേസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല കൊച്ച് അപ്പൻ്റെ കൈക്കെട്ട് കടിക്കുന്നു അപ്പൻ കരയുന്നു ഭാര്യയും മക്കളും ചിരിക്കുന്നു ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ തോമാസ് കുട്ടിയുടെ പാത്രത്തിലുണ്ടായിരുന്ന വർത്ത മീൻ കാണാനില്ല അവൻ നഷ്ടപ്പെട്ട വർത്തമീനിനെ പ്രതി കണ്ണുനീരൊഴുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞുമറിയാമോ എല്ലാം കഴിഞ്ഞു വന്ന് ഭരതനാട്യം കളിക്കാൻ തുടങ്ങി ഇത് കണ്ട അപ്പനും അമ്മയും അവൾക്ക് രണ്ട് എസ് എം എസും വിട്ടു കളിയുണ്ട് ചിരിയുണ്ട് തമാശയുണ്ട് പങ്കുവെക്കലുണ്ട് വേണമെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങാം ഒന്നുണ്ടായിരുന്നു സമാധാനമുണ്ടായിരുന്നു എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാര് കുഞ്ഞുമക്കളേ ശ്രദ്ധിച്ചേ ഇന്നത്തെ ഭക്ഷണമേശം എങ്ങനെയാ നമ്മൾ ഭക്ഷണം എടുത്തേണ്ട എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടാ പോകുന്നത് ആ ടി വിയുടെ മുമ്പിലേക്കാ പോകുന്നത് ചാനലുകാർ വിചാരിക്കണം വായിലേക്ക് പോകണോ മൂക്കിലേക്ക് പോണോ പെട്ടെന്ന് തീരണോ താമസിച്ച് തീരണോ വീട്ടില് ഭക്ഷണം വായിലേക്ക് പോകുന്നത് പോലും അറിയുന്നില്ല വായും പൊളിച്ച് ടി വിയിലേക്ക് നോക്കിക്കൊണ്ട ഇരിക്കുന്നത് എത്രയോ തവണയാണ് പലരുടെയും വായിലേക്ക് കൊതുക് വരെ കയറുന്നത് എന്നാലും വായ അടക്കത്തില്ല എന്ന ആകാംക്ഷയാ അതുകൊണ്ട് എന്ത് സംഭവിച്ചു വീട്ടില് സംസാരമില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സംസാരിക്കാറുണ്ടോ അടുത്ത നിൽക്കുന്നവരോട് ചോദിച്ചേ ആ മാതാപിതാക്കന്മാരെ അപ്പന്മാരെ അമ്മമാരെ നിങ്ങള് ഏ ഒരു വട്ടം ചോദിച്ചാൽ മതി ചോദിച്ചുകൊണ്ടേ ഇരിക്കണ്ട കിട്ടിയ ചാൻസിനെ അങ്ങോട്ട് പ്രയോജനപ്പെടുത്തണ്ട ഹാലലിയ പറഞ്ഞേ ഹാലലിയ മാതാപിതാക്കന്മാര് ഒരു ദിവസം മക്കളോട് സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാ ഒരേ ഒരു വചനമാ വേണമെങ്കിൽ രണ്ടെണ്ണം എടുത്തു വെച്ചു എന്താണെന്നറിയാവോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാരൻസ് കുട്ടികളോട് സംസാരിക്കുന്നത് എന്താ ആ എഴുന്നേക്കടാ പഠിക്കടാ അല്ലേ വീട്ടിലുള്ള ഏക സംഭാഷണമാ എല്ലാ വീടും ഏകവചനമാണ് അല്ലേ എഴുന്നേക്കടാ പഠിക്കടാ ട്യൂഷന് പോടാ ട്യൂഷന് പോടാ അപ്പൊ എഴുന്നേക്കുന്നു പഠിക്കുന്നു ട്യൂഷന് പോകുന്നു ജീവിതത്തിൽ ഈ ഈ ആഴ്ച ഇവിടെയുള്ള എത്ര പാരൻസ് കൊച്ചിനെ അടുത്ത് വിളിച്ച് മോനെ എൻ്റെ ചക്കരേ കുട്ടാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ എത്ര പാരൻസ് ഉണ്ടെന്ന് കൈകീർത്തിക്ക് ഒന്നോ രണ്ടോ പേര് കൈയീർത്തുന്നു ബാക്കി ആരും കൈയീർത്തുന്നില്ല കാരണം എന്താ അവര് കഴിഞ്ഞതിന്റെ മുമ്പത്താഴ്ചയാണ് ചോദിച്ചത് അല്ലേ ഇനി കൊച്ചിനോട് ചോദിക്കാം എടാ മോനെ ഈ ആഴ്ച നിന്നോട് ആരെങ്കിലും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞോ അവൻ പറയും ഈ ആഴ്ച മുപ്പത്തഞ്ചു പേരാ പറഞ്ഞത് ഐ ലവ് യു അല്ലേ ലോകം മുഴുവൻ അവനെ കാണുമ്പോൾ ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പിന്നെ എങ്ങനെയാണ് പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വീട്ടിൽ സംസാരമില്ല ഇവിടെയുള്ള ഭാര്യ ഭർത്താക്കന്മാരോടൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഒരു ദിവസം എത്ര നേരം സംസാരിക്കും നിങ്ങൾ ഒരു ദിവസം എത്ര നേരം സംസാരിക്കും അത് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരമല്ലേ അല്ലേ ഒരു ഭാര്യയും ഭർത്താവും ഒരു ദിവസം ഒരു വീട്ടിൽ സംസാരിക്കുന്നത് അഞ്ചേ അഞ്ച് വാക്കുകളാണ് അഞ്ച് വാക്കുകളാണ് അറിയാൻ പാടില്ലാത്തവർ എഴുതി എടുത്തോ നാളെ മുതൽ തുടങ്ങാമല്ലോ എന്താണ് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് കഴിച്ചോ കുളിച്ചോ പോയോ വന്നു ശരി ഒന്ന് പറഞ്ഞേ കഴിച്ചോ കുളിച്ചോ പോയോ വന്നോ ശരി ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് അഞ്ചേ അഞ്ച് വാക്കുകളാണ് പിന്നെ വീട്ടിൽ ഈ സംസാരമൊക്കെ ആരാ ടി വിളുപ്പിനെ മൂന്ന് മണിക്ക് തുറന്നു വെച്ചേക്കണേ അല്ലേ അല്ലേ അപ്പൊ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനങ്ങളിൽ പങ്കുവെക്കലില്ല നമ്മുടെ ഭവനങ്ങളിൽ സംസാരമില്ല ഒരിക്കലേ ഒരു മനുഷ്യൻ അദ്ദേഹം വലിയ തിരക്കുള്ള ആളാണ് കേട്ടോ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ തിരക്കുള്ള മനുഷ്യന് അത്രയും തിരക്കുള്ളത് കൊണ്ട് വെളുപ്പിനെ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും പാതിരാത്രിയാകുമ്പോൾ കയറി വരും എളുപ്പിനെ വരുന്നു പാതിരാക്ക് കയറി വരുന്നു ആൾക്ക് വലിയ ഉയർന്ന നിലയിലാ ജോലി എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്ന ഈ മനുഷ്യന്റെ ഭാര്യ ജീവിതത്തിൽ ഒരു ദിവസം പോലും പുറത്തു പോയിട്ടില്ല കാരണം എന്താ ഭർത്താവിന് ഇത്രയും തിരക്കുള്ളത് മക്കളുടെ കാര്യം അമ്മ വീട്ടിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഒരു നാള് അപ്പൻ വീട്ടിൽ നിൽക്കാൻ ഇടവന്നു വീട്ടിൽ നിൽക്കാൻ ഇടവന്നപ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു കുറേ വർഷങ്ങളായില്ലേ ഞാൻ നിന്ന് തിരിയാ നേരമില്ലാതെ പുറത്തു പോയത് ഇന്നൊരു ദിവസം നിനക്ക് ഞാൻ പുറത്തു പോകാൻ ചാൻസ് തരാം ഉടനെ തന്നെ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി ഒരു ദിവസം പുറത്തു പോകാൻ അവസരം കിട്ടിയേക്കാണ് കുറേ വർഷത്തെ കാര്യം ചെയ്തു തീർക്കാനുണ്ട് ഭാര്യ പറഞ്ഞു എടോ മനുഷ്യനെ മൂത്തവന് ചായ കൊടുക്കണം രണ്ടാമത്തവന് കോഫി കൊടുക്കണം അടുത്തവന് ചൂടുവെള്ളം കൊടുക്കണം ഭർത്താവ് പറഞ്ഞു അധികം ക്ലാസ് ഒന്നും എടുക്കണ്ട എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം പോയിട്ടൊന്ന് വന്നാ മതി ഭാര്യ പോയി പ്രിയപ്പെട്ടവരെ വൈകുന്നേരം മണിയാകുമ്പോൾ ആ ഭാര്യ ഓട്ടപ്രദിക്ഷിണം നടത്തിയ വീട്ടിലേക്ക് വരുന്നത് അല്ലേ കാരണം എന്താ മക്കളെ കുറിച്ച് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്നും ഭൂമികുലുക്കമാണോ ഉണ്ടായത് അതോ ഭൂകമ്പമാണോ ഉണ്ടായത് ടെൻഷൻ അമ്മ വരുമ്പോ കാണുന്ന കാഴ്ച എന്താ അപ്പൻ വീടിൻ്റെ മുമ്പിൽ ചാരി ഗസേലിൽ ചാരിക്കിടന്ന് പത്രം വായിക്കുന്നു ഓടി വന്നിട്ട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് എടോ മക്കള് പേടിക്കണ്ട എല്ലാവരെയും ഞാൻ കിടത്തി ഉറക്കിയിട്ടുണ്ട് ഭാര്യ പറഞ്ഞു സമാധാനായി മക്കളുമെല്ല കുഴപ്പമുണ്ടാക്കിയോ ഭാര്യയും ഭർത്താവും അകത്തേക്ക് നടക്കുന്നു ഭർത്താവ് പറഞ്ഞു ഒരുത്തന് വടി പ്രയോഗിക്കേണ്ടി വന്നു നോക്കുമ്പോൾ ആ വീട്ടില് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മക്കളെല്ലാം നിലനിരയായിട്ട് കിടന്നുറങ്ങുകയാണ് അതിലൊരുത്തനെ ചൂണ്ടിയിട്ട് അപ്പൻ പറഞ്ഞു അവനെയാണ് വടി പ്രയോഗിച്ചത് ഭാര്യ നോക്കിയപ്പോ അത് അയൽവക്കത്തെ കൊച്ച ഭാര്യ നോക്കിയപ്പോ അത് അയൽവക്കത്തെ കൊച്ച കാരണം അവൻ ഇവിടെ കിടന്ന് ശീലയില്ല അവൻ എവിടെ കിടന്നാ ശീല ഉള്ളത് അവൻ്റെ വീട്ടിൽ കിടന്നാ ശീല ഈ മനുഷ്യൻ കിടക്കണ എന്ന് പറഞ്ഞ് ഇവം കിടക്കുന്നുണ്ടോ അവസാനം അദ്ദേഹം വടിയെടുത്ത് അവനെയും അടിച്ച് ഉറക്കി അല്ല ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരോ ഉള്ളത് നിങ്ങൾ അവരുടെ മുഖം കണ്ടിട്ടുണ്ടോ അടുത്തേക്കുന്നവരോട് ചോദിച്ചേ ചോദിച്ചേ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെ കാണാനാ വെളുപ്പിന് എഴുന്നേറ്റ് വരുന്നത് ഫേസ്ബുക്കിലേക്ക് നോക്കിക്കൊണ്ടല്ലേ അപ്പൊ ലോകം മുഴുവനുള്ള തലകളിലേക്ക് നോക്കുന്നത് കൊണ്ട് വീട്ടിലുള്ളവരുടെ തലയിലേക്ക് നോക്കാൻ എന്തില്ല നേരെയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹം പങ്കുവെക്കുകയാണെങ്കിൽ ആ സ്നേഹം ഇരട്ടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വിഷമങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ അത് പകുതിയായിട്ട് തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് പല വീടുകളിലും സംസാരിക്കുന്ന ഒരനുഭവമില്ല പല വീടുകളിലും സംസാരമില്ല സംസാരമില്ലെന്ന് അങ്ങനെ അങ്ങനെ കടന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താ സംസാരമുണ്ട് വാ തുറന്നാൽ ഡിക്ഷണറിയിലില്ലാത്ത വാക്ക് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് എങ്ങനെ വാ തുറന്നാൽ വാ തുറക്കുന്നത് തന്നെ ചീത്ത പറയാനാണ് ചീത്ത പറയാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലുള്ളവരെ എല്ലാം ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന എന്നാ അനുസരണമാണെന്നറിയാവോ മോൻ തൊട്ടടുത്ത മുറിയിലായിരിക്കണത് അമ്മ വിളിച്ചു മോനെ എവിടാ വിളി കേൾക്കണില്ല വീണ്ടും അമ്മ പറഞ്ഞു എടാ കുട്ടാ അവസാനം അമ്മ എടാ പട്ടി മമ്മി വിളിച്ചോ വിളിച്ചോ അപ്പോ ഇതാണ് നമ്മുടെ അനുസരണം ഇതാണ് നമ്മുടെ അനുസരണം എൻ്റെ മക്കളെ ഒന്ന് സ്നേഹിച്ചുകൂടെ ഒന്ന് സ്നേഹിച്ചുകൂടെ അടുത്ത് നിൽക്കുന്നവരോട് മാത്രം നിങ്ങളൊന്ന് പ്രഘോഷിച്ച് പ്രകടിപ്പിക്കാത്ത സ്നേഹം സ്നേഹമല്ല പറ ഒന്നുകൂടി പറ ഒന്ന് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ എന്തിനാ ദൈവം കുടുംബമെന്ന സംവിധാനം രൂപപ്പെടുത്തിയത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ ദൈവം കുടുംബമെന്ന സംവിധാനം രൂപപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് ഉൽപ്പത്തി പുസ്തകത്തില് രണ്ടാം അദ്ധ്യായത്തില് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു കുടുംബത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വേടി ഇങ്ങനെയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ലെന്ന് ദൈവം ആദ്യം ആദത്തെ മാത്രമാണ് സൃഷ്ടിച്ചത് ആ ആദം അനുഭവിച്ച വേദനയുടെ പേരാണ് ഏകാന്തത ഒറ്റപ്പെടല് ആ ഒറ്റപ്പെടലിന്റെ തീവ്രതയിൽ ഇരിക്കുന്ന ആദ്യ മനുഷ്യന്റെ സങ്കടം കണ്ടപ്പോ ദൈവം അവനെ കിടത്തി കിടത്തിന്റെ വലിച്ചൂരി കൂടെയിരിക്കാൻ പങ്കുവെക്കാൻ ദൈവം ഹവയെ രൂപപ്പെടുത്തുകയാണ് ഒന്നോർത്തു നോക്കിക്കേ ഉൽപ്പത്തിയോളം പഴക്കമുള്ള മനുഷ്യന്റെ പ്രശ്നമാണ് ഏകാന്തത ഇന്ന് പല ഭവനങ്ങളിലും ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അപ്പനുണ്ട് മാതാപിതാക്കന്മാരുണ്ട് മക്കളുണ്ട് പക്ഷെ വീട്ടിലുള്ള കൊച്ചു പറയണേണ് പണ്ട് നാട്ടിൽ നിന്ന് രണ്ട് കുട്ടികൾ ഒളിച്ചോടി രണ്ട് കുട്ടികൾ ഒളിച്ചോടി പഠിക്കുന്നവർ ആയം കേൾക്കണോ മൂന്നാം ക്ലാസ് ഇപ്പൊ മൂന്നാം ക്ലാസ്സിലെ രണ്ട് കുട്ടികള് വീട് വിട്ടുപോയി രണ്ടും പെൺകുട്ടികളാട്ടോ അപ്പോൾ ഇവര് കിട്ടുന്ന വണ്ടിയിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് അങ്ങോട്ട് ഓടി കഴിഞ്ഞപ്പോ രണ്ടുപേരും ഒരുമിച്ച് വണ്ടിയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി അവസാനം ചോദിച്ച് ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുക പ്രധാന അധ്യാപിക കുട്ടികളോട് ചോദിച്ചു എന്തിനാ കൊച്ചുങ്ങളെ നിങ്ങൾ പോയത് അപ്പൊ കൊച്ചുങ്ങൾ പറഞ്ഞ മറുപടി കേൾക്കണോ ഞങ്ങൾക്ക് ജീവിതം മടുത്തു ഞങ്ങൾക്ക് ജീവിതം മടുത്തു എത്ര പേരാ ഇത് പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ കൊച്ചു പറയുക എനിക്ക് ജീവിതം അടുത്തെന്ന് കാരണം എന്താ കൊച്ചിൻ്റെ ഉള്ളിലും ഒറ്റപ്പെടലിന്റെ ചിന്തയാ ഭാര്യയുടെ ഉള്ളിലോ ഒറ്റപ്പെടലിന്റെ ചിന്തയാ ഭർത്താവിൻ്റെ ഉള്ളില് ഒറ്റപ്പെടലിന്റെ ചിന്തയാ മാതാപിതാക്കന്മാരുടെ ഉള്ളില് ഒറ്റപ്പെടലിന്റെ ചിന്തയാ ഒന്ന് ഓർത്തു നോക്കിക്കേ ഒറ്റക്കിരിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ടുകൊണ്ട് കുടുംബത്തെ രൂപപ്പെടുത്തിയിട്ട് കുടുംബത്തിൽ താമസിക്കുന്നവൻ പറയ എനിക്കാര്യമില്ല കേട്ടോ എന്താണെന്ന് എനിക്ക് നോക്കട്ടെ തോമാച്ചൻ അമ്പത്തെട്ട് എവിടെ അവറാച്ചൻ കുഞ്ഞച്ചൻ ദൈവമേ ഇത്രയും പേരുണ്ടായിട്ടും നാം പറയുന്നത് എന്താ എനിക്കാരുമില്ല കേട്ടോ ഒരുപാട് പേരുണ്ട് പക്ഷെ എന്നെ മനസ്സിലാക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഇങ്ങനെ ഒരു ജീവിതം ഈ ലോകത്തുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാള് പോലും എനിക്കില്ല എന്താ പേര് ഏകാന്തത അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടില് ഒരുപക്ഷെ തെറ്റ് ചെയ്തവരുണ്ടാകാം കുറവുകൾ ഉള്ളവരുണ്ടാകാം തെറ്റിന്റെ പേരില് കുറവുകളുടെ പേരില് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയും അതിലൂടെ ആ വ്യക്തി ഏകാന്തതയിലൂടെ കടന്നു പോകുകയും ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നം ഇനിയും ആ കുടുംബത്തിൽ പൂർത്തിയായിട്ടില്ല അതെ മനുഷ്യന്റെ ഏകാന്തത മാറ്റാനാണ് ദൈവം കുടുംബത്തെ രൂപപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് ആ ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിന് നാം കാരണക്കാരായി മാറരുത് ഹാലലീയ പറഞ്ഞേ ഹാലലീയ രണ്ടാമത്തെ വചനം ഉൽപ്പത്തി പുസ്തകത്തില് രണ്ടാം അധ്യായത്തില് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും പുരുഷൻ എപ്പോഴാണ് ഭാര്യയോട് ചേരുന്നത് മാതാപിതാക്കന്മാരെ വിടുമ്പോൾ മാതാപിതാക്കന്മാരെ വിടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഒത്തിരി ബന്ധങ്ങളുണ്ട് ലോകത്തിൽ ഒത്തിരി ബന്ധങ്ങളുണ്ട് മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം സഹോദര ബന്ധം അയൽക്കാർ തമ്മിലുള്ള ബന്ധം ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ ഏറ്റവും ആഴമുള്ള ബന്ധമേതാ ഏറ്റവും ആഴമുള്ള ബന്ധമേതാ അത് ഭാര്യ ഭർത്തൃ ബന്ധമാണ് കാരണം ഇനിമേ നിങ്ങൾ രണ്ടല്ല നിങ്ങൾ ഒന്നാണ് അടുത്ത് നിൽക്കുന്നവര് ഒന്ന് അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി കൊച്ചുങ്ങൾ ആരും ആരോടും ചോദിച്ചേക്കരുത് അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചോദിച്ചേ നിങ്ങൾ ഒന്നാണോ രണ്ടാണോ നിങ്ങൾ ഒന്നാണോ രണ്ടാണോ പറഞ്ഞേ ഹാലേ ലിയ നിങ്ങൾ ഒന്നാണോ രണ്ടാണോ ഇനിമേൽ നിങ്ങൾ രണ്ടല്ല നിങ്ങൾ ഒന്നാണ് അല്ലേ ഒന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒന്നിൻ്റെ അനുഭവത്തിലേക്ക് വളരാത്തിടത്തോളം കാലം എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുക സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ സഹോദരങ്ങള് എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാ എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം മാതാപിതാക്കന്മാരെ വിടുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം പക്ഷെ ഒരുവൻ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോ വരെ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പനും അമ്മയുമാണെങ്കിൽ ഇതാ ഒരു പുതിയ കുടുംബം തുടങ്ങുമ്പോൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ ഭാര്യയായി മാറുകയാണ് ചില വീടുകളിൽ പ്രിയപ്പെട്ടവരെ ഭാര്യയെക്കാളുപരി അല്ലെങ്കിൽ ഭർത്താവിനേക്കാളുപരി ജീവിത പങ്കാളിക്കിഷ്ടം ഫ്രണ്ട്സിനെ ആണെങ്കിൽ നിങ്ങൾ ഒന്നാകുമോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർ അവരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ മാതാപിതാക്കന്മാരാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒന്നാവുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒന്നിൻ്റെ അനുഭവം നഷ്ടപ്പെടുന്നതാണ് പല കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളുടെയും കാരണം കാരണം ഒരു വിവാഹം തുടങ്ങുന്നത് എങ്ങനെയാ വിവാഹം തുടങ്ങുന്നത് എങ്ങനെയാ ഒരു പെൺകുട്ടി അവൾക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവരെ വിട്ടിട്ടാണ് അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പുതിയൊരു വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഇന്നലെ വരെ അവൾ ഏറ്റവും പ്രിയപ്പെട്ടതായി കണ്ടത് തൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ അവരെ അവരുടെ അവസ്ഥയിൽ നിന്ന് അവളുടെ അഡ്രസ്സിന് പോലും ചേഞ്ച് വരുന്നില്ലേ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ കരുതും എന്നെ സ്നേഹിക്കും എന്നെ മനസ്സിലാക്കും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒറ്റ ഉറപ്പിലാണ് അവൾ എല്ലാവരെയും ഇട്ടിട്ട് വരുന്നത് പക്ഷേ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇത് തിരിച്ചറിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒന്നിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത് ചില പുരുഷന്മാരുണ്ട് അവർ പുറത്തേക്ക് പോയാലും പാതിരാരാത്രിയായാലും വരത്തില്ല ചോദിച്ചാൽ പറയും ഞാൻ കൂട്ടുകാരോടൊപ്പമായിരുന്നു കൂട്ടുകാരോടൊപ്പമായിരുന്നു കൂട്ടുകാർ വേണ്ടെന്നല്ല പറയുന്നത് സഹോദരങ്ങൾ വേണ്ടെന്നല്ല പറയുന്നത് മാതാപിതാക്കന്മാർ വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ നിന്റെ കുടുംബം ഈ ഒരു കുടുംബം രൂപപ്പെട്ടപ്പോ ദൈവം ദൈവം നിന്റെ കുടുംബത്തെ രൂപപ്പെടുത്തിയപ്പോ എന്തിനാണ് ആ കുടുംബത്തെ രൂപപ്പെടുത്തിയത് ഒന്നിന്റെ അനുഭവത്തിൽ ജീവിക്കാനാ വേദന വരുമ്പോ സങ്കടം വരുമ്പോ വിഷമം വരുമ്പോ കൂടെ ഉണ്ടാകും ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വഴി നടത്തണമെങ്കിൽ ഈ ഒരു ഒന്നിന്റെ അനുഭവം ഉണ്ടാകണം വളരെ കീർത്തി ഒരുമിച്ച് പറഞ്ഞേ ഹാൽ പറഞ്ഞേ ഹാൽ അലുവ എന്തിനു പറയാണ് നമ്മുടെ ദാമ്പത്യ ബന്ധത്തെക്കാൾ ഉപരി ജോലി പോലും വരരുത് ഇപ്പൊ ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരും ജീവിക്കരുത് കേട്ടോ ജീവിതത്തിൽ ജോലി വേണം ഇരുപത്തിനാല് മണിക്കൂറും ബാങ്ക് അലവൻസ് ഡെപ്പോസിറ്റ് പലിശ ലാഭം ഇത് പറഞ്ഞുകൊണ്ടിരുന്ന നീ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തിനെയാ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെക്കാൾ ഉപരിയായിട്ട് ജോലി മാറരുത് അങ്ങനെ ജോലി മാറുന്നുണ്ടെങ്കിൽ ജോലി മാറുന്നുണ്ടെങ്കിൽ നീ ഇനിയും നിന്റെ ജീവിതത്തിൻ്റെ കുടുംബമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കന്മാരും മക്കളും ഒക്കെ ഒരുമിച്ച് ഒന്ന് പങ്കുവെക്കുന്ന ഒന്ന് സന്തോഷിക്കുന്ന ഒന്ന് സ്നേഹിക്കുന്ന ഒരനുഭവം എത്ര സുന്ദരമായ അനുഭവമാണ് വളരെ പറഞ്ഞേ ഹാലലിയ എല്ലാവരും പറഞ്ഞേ ഹാലലീയ ഹാലലിയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പല കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇനിയും നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ചിലർ ഇൻ്റർനാഷണൽ കാര്യങ്ങളെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കും പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു യഥാർത്ഥ ഭർത്താവായി മാറുന്നത് എപ്പോഴാ നിങ്ങളൊരു യഥാർത്ഥ ഭാര്യയായി മാറുന്നത് എപ്പോഴാ ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ കുറവുകളോടെ സ്വീകരിക്കുമ്പോ കുറവുകളോടെ സ്വീകരിക്കുമ്പോ എൻ്റെ പാർട്ട്ണറിന് ഇന്ന കുറവുണ്ട് ആ കുറവ് നിന്നെ ആ വ്യക്തിക്ക് ആ കുറവ് നീ നീ ആയിട്ട് ഒരു കുറവിന് കാരണമാകരുത് ആ വ്യക്തിയുടെ കുറവ് നിൻ്റെ ഒരു പ്രസൻസ് അതൊരു ബലമുള്ള ഒരു അവസ്ഥയായി മാറണം ഹാലലീയ പറഞ്ഞേ ഹാലലീയ ഹാലലീയ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അനുഭവം പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അനുഭവം ഇന്ന് പല കുടുംബങ്ങളുടെ അവസ്ഥ എന്താ പല കുടുംബങ്ങളും ഇപ്പോൾ ബാബേൽ യാത്രയിലാണ് ബാബേൽ ഗോപുരം തകരാൻ കാരണം എന്താണെന്നറിയാവോ ഭാഷ ചിതറിയതാണ് ഭാഷ ചിതറിയപ്പോൾ ഒരു ഗോപുരം തന്നെ തകർന്നു തരിപ്പണമാകുന്നതിന് കാരണമായി മാറി എന്താ കാരണം ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല ഭർത്താവ് പറയുന്നത് ഭാര്യക്ക് മനസ്സിലാകുന്നില്ല ഇനി പേടിക്കണ്ട മാതാപിതാക്കന്മാർ പറയുന്നത് മക്കൾക്കും മനസ്സിലാകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ബാബേലല്ല നമുക്ക് വേണ്ടത് പെന്തക്കോസ്തയ നമുക്ക് വേണ്ടത് പെന്തക്കോസ്തയ നിന്റെ ജീവിത പങ്കാളി എന്താണ് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്ന് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചില്ല നമ്മുടെ കുടുംബം ബാബേലിന്റെ അനുഭവത്തിലാണ്